हाय फ्रेंड्स, സസ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പിഎസ്സി 2016 17 18 19 വർഷങ്ങളിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടു വളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോപോണിക്സ്. കറുത്ത സ്വർണം, യവനപ്രിയ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുരുമുളകിനെയാണ്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് കുരുമുളകിനെയാണ്. യവനപ്രിയ എന്ന് വിശേഷിപ്പിക്കുന്നതും കുരുമുളകിനെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഘടകമാണ് ഓക്സിജൻ. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഘടകമാണ് ഓക്സിജൻ. പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. വിത്ത് ഉൽപ്പാദിപ്പിക്കാത്ത പഴവർഗമാണ് ഏത്തപ്പഴം. വിത്ത് ഉൽപ്പാദിപ്പിക്കാത്ത പഴവർഗമാണ് ഏത്തപ്പഴം. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ഭൂഖണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ചെടികളുടെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനത്തെയും മോർഫോളജി എന്ന് തന്നെയാണ് പറയുന്നത്. നോട്ട് ചെയ്യാം, ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ചെടികളുടെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനവും മോർഫോളജിയാണ്. ജീവികളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. ജീവികളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി. കുറുനാമ്പ് രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വാഴയുമായാണ്. വാഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു രോഗമാണ് കുറുനാമ്പ് രോഗം. ലോകത്തിൽ ആദ്യമായി തക്കാളി കൃഷി ചെയ്ത സ്ഥലമാണ് തെക്കേ ആഫ്രിക്ക. തെക്കേ ആഫ്രിക്കയിലാണ് ലോകത്തിലാദ്യമായി തക്കാളി കൃഷി ചെയ്ത സ്ഥലം. ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസിയെയാണ്. ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണ തുളസിയെയാണ്. വേരുകളിൽ ആഹാരം ശേഖരിച്ചു വച്ചിട്ടുള്ള ഒരു ചെടിയാണ് മധുരക്കിഴങ്ങ്. വേരുകളിൽ ആഹാരം ശേഖരിച്ചു വച്ചിട്ടുള്ള ഒരു ചെടിയാണ് മധുരക്കിഴങ്ങ്. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ് സസ്യങ്ങൾ. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതെന്ന് ചോദിച്ചാൽ സസ്യങ്ങളാണ്. നോട്ട് ചെയ്യാം, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് എന്നിവ നശിപ്പിക്കപ്പെട്ടാൽ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നത്? നോട്ട് ചെയ്യാം, ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് നശിപ്പിക്കപ്പെട്ടാൽ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നത്? വിഘാടകരാണ്. ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് നശിപ്പിക്കപ്പെട്ടാൽ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ വിഘാടകരാണ്. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതെന്ന് ചോദിച്ചാൽ അത് സസ്യങ്ങളാണ്. സസ്യങ്ങളുടെ പ്രതികരണ ശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്രബോസ്. സസ്യങ്ങളുടെ പ്രതികരണ ശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്രബോസ്. മഴ വഴി പരാഗണം നടത്തുന്ന സസ്യമാണ് മുള. നോട്ട് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മഴ വഴി പരാഗണം നടത്തുന്ന സസ്യമാണ് മുള. മണ്ണിൽ നൈട്രജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയർ. മണ്ണിൽ നൈട്രജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയർ. ജീവമണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് സമുദ്രം. ജീവമണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് സമുദ്രം. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കൾസന്റെ പ്രശസ്ത കൃതിയാണ് ഹരിത വസന്തം. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കൾസന്റെ പ്രശസ്ത കൃതിയാണ് ഹരിത വസന്തം എന്നത്.
നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യം മുതൽ മണ്ണ് ഉപയോഗിക്കാതെ ജലവും ലവണവും ഉപയോഗിച്ച് സസ്യങ്ങൾ നട്ടുവളർത്തുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഹൈഡ്രോപോണിക്സ്. കറുത്ത സ്വർണം, യവനപ്രിയ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുരുമുളകിനെയാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഘടകമാണ് ഓക്സിജൻ. പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. വിത്ത് ഉൽപ്പാദിപ്പിക്കാത്ത പഴവർഗമാണ് ഏത്തപ്പഴം. കഫീൻ എന്നത് കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ്. ഭൂഖാണ്ഡത്തിന് ഉദാഹരണമാണ് ഉരുളക്കിഴങ്ങ്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും രൂപത്തെക്കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ചെടികളുടെ ബാഹ്യഘടനയെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് മോർഫോളജി. ജീവികളും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇക്കോളജി എന്നത്. കുറുനാമ്പ് രോഗം ഏത് വിളയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വാഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം. തക്കാളി ലോകത്തിൽ ആദ്യമായി കൃഷി ചെയ്ത സ്ഥലമാണ് തെക്കേ ആഫ്രിക്ക. ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണതുളസിയെയാണ്. വേരുകളിൽ ആഹാരം ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് മധുരക്കിഴങ്ങ്. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണിയാണ് സസ്യങ്ങൾ. ഒരു കുളത്തിലെ ബാക്ടീരിയ, ഫംഗസ് എന്നിവ നശിപ്പിക്കപ്പെട്ടാൽ പരിസ്ഥിതി വ്യൂഹത്തിലെ ഏത് കണ്ണിയാണ് നഷ്ടപ്പെടുന്നത്? വിഘാടകർ. സസ്യങ്ങളുടെ പ്രതികരണ ശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്രബോസ്. മഴ വഴി പരാഗണം നടത്തുന്ന സസ്യമാണ് മുള. മണ്ണിൽ നൈട്രജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിളയാണ് പയർ. ജീവമണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയാണ് സമുദ്രം. പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വരച്ചു കാട്ടുന്ന റേച്ചൽ കഴ്സന്റെ പ്രശസ്ത കൃതിയാണ് ഹരിത വസന്തം എന്നത്. പോയിന്റ്സ് നോട്ട് ചെയ്ത് പഠിക്കാം. താങ്ക് യു.